ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താന്ന് നോക്കാം. ഇന്ന് നമുക്ക് വാഴപ്പിണ്ടി കൊണ്ട് ഒരു അച്ചാർ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഞാൻ കുറച്ച് മാത്രം വാഴപ്പിണ്ടി എടുത്തിട്ടുള്ളൂ. ഈ സൈസിന് അരിഞ്ഞെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി തിരുമി ഒരു 5-10 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചേക്കുക. അതിനുശേഷം നമ്മളൊരു പാത്രം ചൂടാക്കി അതിലേക്ക് എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ പ്ലസ് കടുകെണ്ണ ഇതിൽ ഏത് വേനണയിലും എടുക്കാം. കോക്കനട്ട് ഓയിൽ എടുക്കരുത്. ഇത് ഏതെങ്കിലും ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഒഴിച്ചിട്ട് നന്നായി ചൂടാന് ശേഷം നമുക്കതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടണം. പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു വറ്റൽമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അച്ചാർ എങ്ങനെയൊക്കെ എത്ര നാൾ നിലനിൽക്കും എന്നുള്ളത് നമ്മുടെ കയ്യിലിരിക്കും. നമ്മളിടുന്നത് പോലെയും അല്ലെങ്കിൽ വെള്ളമുള്ള പാത്രത്തിലിടരുത്, അതുപോലെ തന്നെ സ്പൂൺ അച്ചാറിനകത്ത് ഇട്ട് വെക്കരുത്, ചില്ലി പാത്രത്തിലിട്ട് വെക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് അച്ചാർ കുറേ നാൾ ഇരുന്നോളും. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് കറിവേപ്പില നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളിയാണ്, ഞാനിത് വലിയ വെളുത്തുള്ളിയായിട്ട് ഒരു 4-5 വെളുത്തുള്ളിയാണ്, അത് രണ്ടായിട്ട് മുറിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ വലിയ വെളുത്തുള്ളിയൊക്കെ ഇടുന്നത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ വളരെ കുറച്ച് വാഴപ്പിണ്ടി മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ള വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നതിന് വരെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുക. ഒരുപാട് കറക്കാൻ നിൽക്കല്ല്, കത്തേനെ നമ്മുടെ അച്ചാറിലേക്ക് ഒരു കയ്പ് ടേസ്റ്റ് ഇറങ്ങും. അപ്പോൾ ആവശ്യത്തിന് മാത്രം മൂപ്പിക്കുക. ഈ വെളുത്തുള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ആഡ് ചെയ്യുക, കാരണം നമ്മൾ വാഴപ്പിണ്ടിയിൽ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനിയും ചേർക്കാൻ പോകുന്ന മസാലയിൽ ഉപ്പ് ഇച്ചിരി ഇട്ട് കൊടുക്കുക. അപ്പം നോക്കിയിട്ട് മാത്രം കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നതിന് വരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കുക. മസാല ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നെങ്കിൽ ലോ ഫ്ലെയിം ആക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ലേശം മഞ്ഞൾപ്പൊടി, ഒരു 2-3 ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്തിട്ട് അതിലേക്ക് കായപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുക. കായപ്പൊടി ആഡ് ചെയ്തിട്ട് ലേശം ഉലുവാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈയിളക്കാതെ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന മാതിരി ഇളക്കിയെടുക്കുക. പൊടി കഴിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പുളിക്കനുസരിച്ച് നമ്മൾ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു കുറച്ചുകൂടെ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എനിക്ക് പുളി പോരാൻ തോന്നിയിട്ട്. അത് 2 മിനിറ്റ് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് പുരട്ടി വെച്ചിരുന്ന വാഴപ്പിണ്ടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എല്ലാ മസാലയും വാഴപ്പിണ്ടിയിലേക്ക് എത്തുന്നതിന് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ നമ്മൾ ഇട്ട എല്ലാ പൊടികളും ആവശ്യത്തിനുണ്ടോ, കായപ്പൊടിയോ ഉലുവാപ്പൊടിയോ എന്തെങ്കിലും കുറവുണ്ടോ, ഈ സമയത്തൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ ഞാൻ ലേശം എള്ളെണ്ണ വീണ്ടും ആഡ് ചെയ്തു. നിങ്ങൾ ഏത് ഓയിലാണോ ആഡ് ചെയ്ത് കൊടുത്ത് ആ ഓയിലിൽ കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടെ അങ്ങനെ തന്നെ ഒന്ന് വെക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വാഴപ്പിണ്ടി അച്ചാർ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്, ഇതുവരെ ഉണ്ടാക്കാത്തവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ.